ദേവസ്വം ബോർഡിന് മുകളിൽ ഇടുക്കിയായി മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ വന്നുപെട്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പ് നടത്തിയ ഒരു വലിയ അഴിമതി കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഈ വാർത്ത ശരിയാണെങ്കിൽ നടക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ ബില്ല് മാറിയെടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഏതാണ്ട് 50 കോടി രൂപയുടെ ബില്ലാണ് ഇത്തരത്തിൽ നടക്കാത്ത നിർമ്മാണ പ്രവർത്തികളുടെ പേരിൽ മാറിയിരിക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് മാവേലിക്കര, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, വൈക്കം എന്നിവിടങ്ങളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നാണ് റിപ്പോർട്ടുള്ളത്. ഓരോ സ്ഥലത്തും കോടികളുടെ വെട്ടിപ്പിനാണ് നീക്കം നടന്നിരിക്കുന്നത്. നമുക്കറിയാം ശബരിമലയാണ് ദേവസ്വം ബോർഡിന്റെ ഒരു മുഖ്യ വരുമാന സ്രോതസ്സ് എന്നിരിക്കെ കഴിഞ്ഞ 9 മാസമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മുതൽ അവിടേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു. ഈ കഴിഞ്ഞ മാസം തുലാമാസ പൂജയ്ക്ക് മാത്രമാണ് അവിടേക്ക് ഭക്തരെ കടത്തിവിട്ടത്. അതുകൊണ്ട് തന്നെ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ഘട്ടത്തിൽ അനുഭവിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനകത്തുള്ള ഒരു വിങ്, അവിടുത്തെ മരാമത്ത് പണികളുടെ ഒരു വിങ് ഉൾപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വലിയൊരു അഴിമതി കാണിച്ചു എന്നുള്ളതും ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമാവുകയാണ്. കാര്യം ഈ കഴിഞ്ഞ മാസം തുലാമാസത്തിൽ മാത്രം ഭക്തരെ കടത്തിവിട്ടതിന് ശേഷം മാത്രം ശബരിമലയിൽ ലഭിച്ച നടവരുമാനം എന്നത് വെറും 2 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്. കോടികളുടെ വരുമാനങ്ങൾ ഉള്ള ആ ഒരു കണക്കിന്റെ കണക്കുകളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഇക്കുറി അത് വളരെയധികം ഇടിഞ്ഞ് 250 ഭക്തന്മാരെ വെച്ചാണ് ഒരു ദിവസം കയറ്റാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. പക്ഷേ അത്രയൊന്നും തന്നെ ഭക്തർ അവിടെ എത്തിയിരുന്നില്ല എന്നതായിരുന്നു സത്യം. മലയാളികൾ ആരും തന്നെ എത്തിയിരുന്നില്ല. വന്നതൊക്കെ അന്യസംസ്ഥാനത്തു നിന്നുള്ള ഭക്തരായിരുന്നു. തമിഴ്നാട്, ആന്ധ്ര, അതുപോലെ കർണാടക തുടങ്ങിയ സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് എത്തിയത്. അത് അവരെത്തിയപ്പോൾ തന്നെ ഈ നടവരുമാനത്തിന് ഗണ്യമായ ഒരു വർധനമൊന്നും ദേവസ്വം ബോർഡ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഒരു ട്രയൽ റൺ എന്ന കണക്കെ ഈ തുലാമാസത്തിൽ തന്നെ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടാനുള്ള ഒരു തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് എത്തിയത്. പക്ഷേ വിചാരിച്ച രീതിയിലുള്ള വരുമാനം അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിനുമേൽ ഒരു വെട്ടിപ്പിന്റെ കഥ കൂടി പുറത്തു വരികയാണ്. അത് ശബരിമലയിലല്ല, മറ്റ് മാവേലിക്കര സൂചിപ്പിച്ചതുപോലെ മാവേലിക്കര, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, വൈക്കം എന്നീ പ്രദേശങ്ങളിലാണ് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ കണക്കേടുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതനുസരിച്ച് ഇതിന് മുൻ ബോർഡ് ഭരണസമിതി കണ്ണടച്ച് സാങ്കേതിക ഭരണാനുമതി നൽകിയെന്നും ഒരു ആരോപണം ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് കൈയഴി രക്ഷിക്കാനുള്ള ഒരു വാദമുഖം കൂടിയായിരിക്കാം. എന്ത് തന്നെയായാലും ദേവസ്വം ബോർഡിലെ ഉന്നതർ അറിയാതെ ഇത്തരത്തിൽ 50 കോടിയുടെ ബില്ലൊക്കെ മാറിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഇത് പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ ഇതിനെ എങ്ങനെയെങ്കിലും കവച്ചു വെച്ചുകൊണ്ട് മറുപ്രസ്താവനകൾ ഇറക്കി രക്ഷപ്പെടുക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ ഭാഗമാണ് ഈ മുൻ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്നതും അവരിലേക്ക് പഴിചാരുന്നതും ഒക്കെ. പക്ഷെ എന്ത് തന്നെയായാലും കോട്ടയത്ത് നടന്നത് കോടികളുടെ വെട്ടിപ്പാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. വൈക്കത്ത് 1 കോടി രൂപയുടെ കോംപ്ലക്സ് നിർമ്മിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ 50 ലക്ഷം രൂപയുടെ പോലും നിർമ്മാണം അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതിനിടെയാണ് മുഴുവൻ തുകയുടെ ബില്ലും പാസാക്കാൻ നീക്കം നടന്നത്. എന്നാൽ പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആരംഭിച്ച ഇടങ്ങളിലാകട്ടെ 30% പോലും ജോലി പൂർത്തിയാകാത്ത അവസ്ഥയിലാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ജോലി മുഴുവനാക്കി അല്ലെങ്കിൽ പൂർത്തീകരിച്ചു എന്ന് കാണിച്ച് മുഴുവൻ തുകയും ബില്ലുമൊണ്ടും പാസാക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നത്. എന്നാൽ ഈ നീക്കത്തിനെതിരെ ചില കരാറുകാർ ദേവസ്വം വിജിലൻസിന് നൽകിയ ചില പരാതികളും നടപടി എടുക്കാതെ ഒതുക്കി തീർത്തതായി ഇപ്പോൾ അണിയറ സംസ്ഥാനമുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിനായി ഫയലുകൾ ആവശ്യപ്പെട്ടതോടെ ഉന്നതന്റെ ബിനാമികളായിരുന്ന എഞ്ചിനീയർമാർ അവധിയെടുത്ത് മുങ്ങിയതായി ഇപ്പോൾ വാർത്ത സൂചിപ്പിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. കാര്യം കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡ് ഒരുപാട് അഴിമതികളുടെ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ അവസ്ഥ അങ്ങനെയല്ല. കാര്യം ഒരു സമ്പദ്ഘടനയാകെ താറുമാറായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ദേവസ്വം ബോർഡ് തന്നെ മൂക്കുറ്റിഷായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വരുന്ന മണ്ഡല മകരവിളക്ക് കാലം പോലും എങ്ങനെയായിത്തീരും എന്നൊരു ഗ്രാഹ്യമില്ലാതിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിൽ കോടികളുടെ ഒരു അഴിമതി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തജന രോഷവും ഇതിൽ കയറുകയാണ്. കാര്യം കഴിഞ്ഞ കുറെ നാളുകളിലായി ശബരിമല വിവാദങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രസക്തി ജനങ്ങൾക്കിടയിൽ ഇല്ലാതായി തീർന്നിരിക്കുന്നു. അവർ ആവശ്യപ്പെടുന്നത് ഇങ്ങനൊരു ബോർഡ് എന്തിനാണ് എന്നാണ് ഭക്തർ ചോദിക്കുന്നത്. അത് ശരി വയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ വാർത്തയ്ക്കും അല്ലെങ്കിൽ ഈ ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും
എതിരെ ഉയരുന്നത്. എന്ന് തന്നെയായാലും ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരാണ്. ഇതിൽ പഴുതടച്ച ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളും അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു സംഭവം തന്നെയാകും ദേവസ്വം ബോർഡിലേക്ക് ഈ പുതിയ അഴിമതി കഥ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.